അത് വോൾഫ് ആണല്ലോ. ചേടാ, പക്ഷേ അതെങ്ങനെ ഇങ്ങോട്ട് വന്നത്? ചേടാ, ഇനി ഞാൻ കിറ്റി പാർട്ടിക്ക് പോവാൻ ലേറ്റ് ആവുന്ന തോന്നുന്നേ. ഇന്ന് ഫുർസത്ത്ഗഞ്ചിൽ പെട്ടെന്നൊരു വോൾഫ് വന്നിരിക്കുന്നു, നഗരം മുഴുവൻ നശിപ്പിക്കുകയാണ്. എവിടെ നിന്ന് വന്നു എന്ന് അറിയില്ല. ഇതിന്റെ അർത്ഥം വീണ്ടും മാഡ് മാക്സ് നമ്മുടെ ഫുർസത്ത്ഗഞ്ചിനെ നശിപ്പിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണെന്നാണ്. അത് ഞാൻ സമ്മതിക്കില്ല. അതേ വീർ, നിങ്ങൾ എല്ലാരും ചെല്ല്, ഞാൻ ആ വോൾഫിനെ നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരാനുള്ള ഫോർമുലയായിട്ട് അങ്ങോട്ട് വന്നേക്കാം. റോബോ ബോയ് സ്യൂട്ട് ഓൺ. യെസ്, ഈ സ്പേസിന്റെ വോൾഫ് പവറിനെ സൺ എനർജി വെച്ച് നശിപ്പിക്കാൻ പറ്റും. പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? അതെ, എനിക്ക് മനസ്സിലായി. ഇമ്മി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഒന്ന് കണ്ണ് തുറന്ന് നോക്ക്. ഫിനിഷ്. കണ്ടില്ലേ, വീറിന്റെ കഥയും അവസാനിച്ചു. ആ ഇമിലിയെ പോലും ജെയിൻ ബഗ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ വീറിന്റെ കഥ ഇതോടെ അവസാനിച്ചു അല്ലേ ബോസ്? എനിക്ക് ഒരു കുഴപ്പമില്ല. ആ ജെയിൻ ബഗ് എവിടേക്കാ പോയത്? അത് ഇവിടെ നിന്ന് പോകുമ്പോ നമ്മുടെ എമിലിയും പൊക്കിക്കൊണ്ട് പോയിട്ടുണ്ട്. എന്നുവെച്ചാ ഇമിലിക്ക് എന്തോ അപകടം ഉണ്ടെന്ന് തോന്നുന്നു. ആ ജെയിൻ ബഗ് എങ്ങോട്ടാ പോയത്? ചിണ്ടു, 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 ആ ജെയിൻ ബഗ് നമ്മുടെ എമിലിയെ എങ്ങോട്ടാ കൊണ്ടുപോയെന്ന് കണ്ടുപിടിക്ക്. അല്ല, ഞാനിപ്പോ എവിടെയാ?
സോറി ചിന്റോ. അപ്പൂപ്പ, ഇനി ഇമ്ലിയെ ഞാൻ തന്നെ രക്ഷിച്ചേ പറ്റൂ. ഞാൻ പോയിട്ട് വന്നേക്കാം. ഇതെല്ലാം പെട്രോയുടെ കളിയായിരുന്നു. നിങ്ങളുടെ മനസ്സിലെ പറയാൻ വേണ്ടി, ശരിക്കും നീ ഞങ്ങളുടെ കൂട്ടുകാരനാണോ അതോ ശത്രു? പെട്രോ, ഞാനൊരു തമാശ കാണിച്ചതല്ലേ, എന്നോട് ക്ഷമിക്കൂ. ബോസ്, ഇത് ക്ഷമ ചോദിക്കേണ്ട സമയമല്ല, ഓടിക്കോ ഓടിക്കോ. അവരെ ഞാൻ നോക്കിക്കോളാം അപ്പൂപ്പ. ആ സമയത്ത് ഇവിടെ എവിടെങ്കിലും ഒരു എമർജൻസി എക്സിറ്റ് ഉണ്ടോ നോക്കപ്പൂപ്പ. അങ്ങനെ ചെയ്താൽ ആ ബ്ലോബ് പെട്ടെന്ന് പുറത്തേക്ക് വരും. അപ്പൊ നിനക്ക് ആ ബ്ലോബിനെ പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പിന്നെ പറഞ്ഞുതരാം, ഇപ്പൊ എന്റെ ഓടവാ. അല്പസമയത്തിനുള്ളിൽ ഞാൻ നമ്മുടെ ഗോഡൗണിൽ എത്തിച്ചേരും. ഞാനിപ്പോ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യണം. ഓക്കേ വീർ, അപ്പൊ മാഡ്മാക്സ് വിചാരിക്കും ഞങ്ങൾ ഇപ്പോഴും അവന്റെ കൺട്രോളിലാണെന്ന്.
നമ്മൾ സൂപ്പറായിട്ട് അഭിനയിച്ചിട്ട് അവന്റെ വിശ്വാസം പിടിച്ചു പറ്റും. ഒരല്പം പോലും സംശയം തോന്നരുത്. നിങ്ങളെ ഞാൻ ആ ബ്ലോബിൽ നിന്ന് പുറത്തിറക്കിയ കാര്യം അവൻ അറിയരുത്. പിന്നെ ഇപ്പോ നിങ്ങൾ രണ്ടാളും അവന്റെ കൺട്രോളിൽ അല്ലെന്നും അവൻ അറിയരുത്. തീർച്ചയായിട്ടും അറിയില്ല. ഇതിലെന്തോ പ്രശ്നമുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ ബ്ലോബിന്റെ റിമോട്ട് എന്താ വർക്ക് ഔട്ട് ആവാത്തത്? കാരണം നിന്റെ ആ കെമിക്കൽ ബ്ലോബ് ഇമിലിയുടെയും ചുൾബുളിന്റെയും ദേഹത്തല്ല ഇപ്പോ എന്റെ കയ്യിലാ ഉള്ളത്. എന്ത്? അവൻ നിങ്ങളയച്ച ബ്ലോബ് പോലും അവന്റെ കസ്റ്റഡിയിലാക്കി വെച്ചിരിക്കുക. ഇല്ല, ഇങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. ചാർജിംഗ് സ്ലോട്ടില് ഒരു റെഡ് ചിപ്പ് ഫിക്സ് ചെയ്തിട്ടുണ്ട്, അതെടുത്ത് മാറ്റ്. സംഭവിക്കുവാൻ സാധ്യതയില്ല. ഞാനും വീറും തമ്മിലുള്ള കോണ്ടാക്ട് എങ്ങനെയാണ് നഷ്ടപ്പെട്ടത്? അപ്പൂപ്പ, എനിക്ക് എന്താ പറ്റിയത്? നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? എല്ലാം പൊട്ടി തകർന്നു കിടക്കുന്നത് എന്താ? വെൽക്കം ബാക്ക് വീർ. എമിലി, നീ വളരെ ധീരതയോടെ വളരെ മഹത്തായ ഒരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. അല്ല, എന്താ സംഭവിച്ചത്? അതാദ്യം പറയ. വീർ വീർ, നീ അപ്പൊ ഡോക്ടർ പ്രേം സഹായിയുടെ കഥ അവസാനിപ്പിച്ചു അല്ലേ? വെരി ഗുഡ്. എടാ, ഞാൻ അട്ടിമ്പക്തുവിനെ പോലെ മണ്ടനല്ല. എനിക്കിത് നേരത്തെ മനസ്സിലായി. ഞാനും നീയും തമ്മിലുള്ള ബന്ധം കട്ടായപ്പോഴേ എനിക്ക് മനസ്സിലായെന്ന്. നിന്റെ ഉള്ളിൽ നിന്ന് ആ ചിപ്പ് ആരോ എടുത്തു മാറ്റിയിട്ടുണ്ട്. എന്നാൽ ഞാൻ വേറെ ഭാഷയിൽ പറഞ്ഞു മനസ്സിലാക്കി തരാം. മനസ്സിലാക്കാൻ പോകുന്നത് ഇനി നീയാണ് വീർ. ഇതോടെ എല്ലാം ഞാൻ അവസാനിപ്പിക്കാം.